അസലാ മോലയ്ക്കുമത്തൊക്കെ കണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊക്കെ നിങ്ങൾ നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇൻഷ്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപയറും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടീൻ്റെ റെസിപ്പി തന്നെയാണ് ചായക്കടിയെന്ന് മാത്രമല്ല നമുക്ക് ഏത് നേരത്തും വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇൻഷാല്ല എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്കും അടിച്ചാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടിയത് അരക്കപ്പ് ചെറുപയറും അതേപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ ഏകദേശം നമുക്കൊരു തേങ്ങയും ചിരവി അതും കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചെറുപയർ നമ്മൾ നല്ലോണം കേക്ക് വൃത്തിയാക്കിയാണ്ട് എന്താ വേഗിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഇതിങ്ങനെ വേറിട്ട് കിട്ടണ പരുവത്തിൽ തന്നെ ആയിക്കിട്ടും കേട്ടോ ഇത് നമുക്ക് ഓണക്കെറ്റിൽ കിട്ടിയ ആ ഒരു ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ചെറിയ ചെറിയ ചെറുപയറാണ് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല രസത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയത് ഈ ഒരു തേങ്ങയും മാത്രമാണ് അപ്പോൾ ഇതും കൂടി നമ്മളവിടെ ആദ്യം തന്നെ ചിരകി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം സ്പൂണോളം ഞാൻ കാല് സ്പൂൺ ഇട്ടു അപ്പോൾ എനിക്ക് തോന്നി അത് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ഒര ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ അത്രയും ഒരളവിൽ ഉപ്പ് വേണം എന്നെങ്കിലും ഉള്ളിൽ നമുക്ക് ഈ ഒരു ചെറുപയർ ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളത്തിലൊന്നും ഇട്ട് കുതിർക്കാത്ത എന്താ ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് വേഗിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടി കണ്ടില്ല ഒരു ഐഡിയ ആണ് ഇതിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ ഒരു കപ്പാണ് എടുത്തതെന്ന് വെച്ചാൽ രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ട് ഒന്ന് അടിച്ച എന്നിട്ട് പിന്നെ നമുക്ക് എന്താ ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് എന്താ തുറന്ന് നോക്കുക വന്നിട്ടുണ്ടാവൂല അപ്പം നമുക്കിങ്ങനെ പകുതി വേഗമായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് അതൊന്ന് ഒന്നും കൂടി അടിച്ചെടുത്താൽ ഒരൊറ്റ ര ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വിസിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഓഫാക്കി വെക്കണം കറക്റ്റ് നമുക്ക് അളവിലായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതവിടെ തീമെ ചേക്കണേ ഇനി അടുത്തതായിട്ട് നമുക്ക് തീയ്ക്ക് വേണ്ടിയത് പഞ്ചസാരയാണ് പഞ്ചസാര മധുരം ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി അല്ല ഈ ഒരു ഭാഗം ഇങ്ങക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് ചെറിയ സ്പൂണിനാണ് അഞ്ച് സ്പൂൺ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി മധുരം അല്ല നല്ല മധുരം ആണെന്നില്ല കുറച്ചും കൂടിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ചെറിയ ഏലക്കായ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇലക്കായ എടുത്താണ് അതിന്റെ കുരു മാത്രം ഈ ഒരു പഞ്ചസാരക്ക് നമ്മള് ചേർത്ത് കൊടുക്കാണ് ഇങ്ങനെ ചേർക്കണേന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ആരാരെ ഞമ്മക്കതില് കടിച്ചാൻ വേണ്ടിട്ട് കിടക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു നാലഞ്ച് ഏലക്കായാണ് നമ്മളിതേക്ക് കുരു മാത്രം ഇട്ട് കൊടുക്കണത് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ടൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കുക്കറ് രണ്ട് വിസലടിച്ചാണ്ട് ഒന്ന് എയർ പൊയ്ക്കണേ ഒന്ന് നമ്മൾ എയർ ഒന്ന് പൊന്തിച്ച് കളഞ്ഞാൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രയാണ് നമുക്ക് ഫസ്റ്റത്ത് ആ ഒരു അടിക്ക് വേണ്ടിയിട്ട് ഇതാകുക എന്നുള്ളത് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും നല്ല ഒരു ആ ഒരു കുതിർന്ന മാതിരി അയങ്ങാണ്ട് നമ്മൾ ഈ ഒരു ഇത് മാറിയിട്ടുണ്ടാവും ഈ ഒരു വെള്ളം മൊത്തത്തിൽ ഇതിലൊന്ന് അബ്സോർബാകണം ഇതിൽ തന്നെ വറ്റി കിട്ടണം അപ്പോൾ ഒരടിയും കൂടി അടിച്ചാൽ മതി അതിൽക്ക് നമ്മളൊരു എന്താ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിൻ്റെ ആ ഒരു കപ്പിന് തന്നെ കാൽ കപ്പും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് തീമച്ചാൽ മതിയാകും അടുത്ത അടി അയാണ്ട് നമുക്കിത് തുറന്ന് നോക്കാനാവുമ്പോഴേക്കിനും അതിൽ നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാകുമ്പോഴും ആ ഒരു ചെറുപയറിൻ്റെ മണികൾ മാത്രമാണ് നമുക്ക് കിട്ടുക നല്ലോണം വെന്ത നല്ല എന്താ ഫൈനായിട്ട് വെന്ത മണികളാണ് കിട്ടുക അടുത്തതായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ അതിൽക്കൊരു ഒന്നേകാൽ സ്പൂണോളം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നെയ്യ് യൂസ് ചെയ്യാത്ത എണ്ണ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത് നല്ലവണ്ണം ഒന്ന് ഉരുകി വരട്ടെ ഉരുകി വരുമ്പോൾ നമുക്ക് ഇതീക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് വളരെ ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഇതീക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ കിസ്മിസ് മുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ തേങ്ങ പൂണ്ടിട്ട് ചെറുതാക്കി നുറുക്ക് നുറുക്കാക്കിയാണ്ട് എടുത്തിട്ട് അതും കൂടിയും വേണമെങ്കിൽ നമുക്കിതീക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ചിരവി വെച്ച തേങ്ങയും കൂടി ഈ ഒരു നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ലപോലെ ഒന്ന് വറവായി കിട്ടണം ഇതിങ്ങനെ വേറിട്ട് വരുന്ന ആ ഒരു രീതിക്കായി കിട്ടണം നല്ല ടേസ്റ്റ് ആവും ഈ ഒരു ഐറ്റം തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ ചായക്കടിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു മധുരമൊക്കെ തിന്നാൻ തോന്നുകയാണെങ്കിലൊക്കെ പറ്റിയ നല്ലൊരു സ്നേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ മഞ്ഞന്നാർ ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു ചെറുപയർ ഒന്നും കൂടി തുറന്നു നോക്കാം കണ്ടില്ലേ നല്ല ആവി പറഞ്ഞ് ഇതിലുണ്ടായിന് വെള്ളം മുയവനായിട്ടും ഈയൊരു ചെറുപയർ വലിച്ചെടുത്ത് നല്ലോണം വെന്ത് വന്നാണ് നല്ല പോലെ വെന്ത്ക്കണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല പോലെ വെന്ത്ക്കണ് ഒരു തുള്ളി പോലും വെള്ളം ഇതിൽ ബാക്കില്ല കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടേണ്ടത് വെള്ളത്തിലായിങ്ങാണ്ടല്ല നമുക്ക് ഒരിക്കലും കിട്ടേണ്ടത് അതാണ് ആ കറക്ട് അളവിൽ വെള്ളം വെച്ചാലുള്ളൊരു ഗുണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇത് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് ഇനി നമുക്ക് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങാണ്ട് ചെറുപയർ ഇതീക്ക് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെറുപയർ വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തേക്ക് മാറ്റി എടുത്തേക്കണേ ഇത് ഞമ്മക്കീക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് മധുരം വേണ്ടാന്നില്ലോൽ ഇതേപോലെ തന്നെ എന്താ നല്ലോണം ഇളക്കി കുറച്ച് നേരം നമ്മളിത് ഇളക്കി കൊടുക്കണം ഒരു ഒരു മിനിറ്റോളം നമ്മൾ ഈ ഒരു ഇതിൽ ഇട്ടാണ്ട് തന്നെ ഫ്ലെയിമിലിട്ടാണ്ട് തന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് ആ ഒരു ചെറുപയറിൽ ഉള്ളിൽ വലിച്ചെടുത്ത ആ ഒരു നീരും തന്നെ കുറച്ചൊന്ന് വരെ നമുക്കിതൊന്ന് ഇതാക്കി എടുക്കണം ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒലർന്നുകൊണ്ടാണുള്ളത് എന്നാലും ആ നെയ്യ് കടന്നുകൊണ്ട് ഒന്നും കൂടി ഒലരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴിക്കാൻ തന്നെ മധുരമൊന്നും പറ്റാത്തവർക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി അപ്പോൾ ഞമ്മൾക്ക് ചായക്കൊക്കെ രാവിലെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ അത്രയും ഇളകി കഴിഞ്ഞാൽ നമ്മൾ എന്താ പൊടിച്ച് നമ്മൾ ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ ഏലക്കായൊക്കെ കൂട്ടിങ്ങാണ്ട് ഇങ്ങാണ്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു എന്താ നനവൊക്കെ അല്ല പോലെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കാണാനും നല്ല രസം ഇങ്ങാണ്ട് തന്നെയാണ് കിട്ടുക കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ എല്ലായിടത്തും അകം ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കിത് മൊത്തമായിട്ടും ഈ ഒരു പഞ്ചസാര ഞാൻ ഞാനിതിക്ക് ചേർത്ത് കൊടുത്ത് കണ് പാകത്ത് മധുരമാണ് ഉണ്ടാവുക നല്ലവണ്ണം മധുരം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇൻഷാല്ലാ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസും തൊട്ടാൽ മതി അപ്പോൾ വീഡിയോസിൽ എല്ലാതും വന്ന് കിടക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അത് ചോട്ടിൽ കൂടെ അറിയിച്ചാൽ മറക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ചിരിക്കല്ലേ കേട്ടോ ഈയൊരു പരുവത്തിലാവുമ്പോൾ തന്നെ ഇത് നമുക്ക് വേറെ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടാവുക എന്താ നമ്മൾ ചെറുപയർ പായസമൊക്കെ കുടിക്കുമല്ലോ ആ ഒരു ടേസ്റ്റാണ് ഇതിലുണ്ടാവുക അപ്പം രാവിലെയൊക്കെ നമുക്ക് വേണമെങ്കിലും പെട്ടെന്ന് തിന്നാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഐറ്റം കുട്ടികളൊക്കെ ഇങ്ങനെ തിന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക എന്താ അല്ല നമുക്ക് സ്നാക്കിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് പോയാലേ നമുക്ക് തിന്ന് ഒരു ഇളം ചൂടിൽ നമുക്കത് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കടലേറ്റിൻ്റെ ഷേപ്പ് ബോൾ പരുവത്തിലൊക്കെ നമുക്കിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ ഇങ്ങനെ ഞമ്മക്ക് കഴിക്കാം വല്ലവൽക്കൊക്കെ അപ്പോൾ ഇങ്ങനെ കഴിച്ചാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആക്കി എടുത്താൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കി കൊടുത്താൽ ഓരും തന്നെ പെട്ടെന്ന് കഴിക്കൂട്ടോ അപ്പോൾ ചെറുപയറൊക്കെ നമുക്ക് നല്ലതാണല്ലോ തിന്നണതും ഇതൊക്കെ മധുരം കൂടി ഇടാതെ ആണെങ്കിൽ അത്രയും നല്ലതാകും അപ്പോൾ കണ്ടോ അതേപോലെ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഞാൻ ചൂടായതുകൊണ്ടാണ് ചെറിയ ഒരു ഉരുള ആക്കി കാട്ടിത്തരുന്നത് കണ്ടോ ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ മറക്കല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും മടിച്ചാനും നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രത്തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും